100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ വളരെ വേഗം. സംസ്ഥാനത്ത് ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥ. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ദുർബലമായതോടെ ഇന്നലെ കേരളത്തിലും ലക്ഷദ്വീപിലും വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയാണ് ലഭിച്ചത്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് സമാന കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് മഴ മുന്നറിയിപ്പുകളില്ല. ഇനി ഇന്നറിയേണ്ട ചില കാര്യങ്ങളിലേക്ക്. ഇന്ന് മാതാ അമൃതാനന്ദമയിയുടെ 67-ാം ജന്മദിനം. കോവിഡ് പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സാധനാദിനമായി ആചരിക്കാനാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്കാണ് മൻ കി ബാത്തിന്റെ 69-ാം പതിപ്പിൽ നരേന്ദ്രമോദി പ്രഭാഷണം നടത്തുക. കാർഷിക ബില്ലുകളും കർഷക പ്രക്ഷോഭവും ചൈന പാകിസ്ഥാൻ വിഷയവും രാജ്യത്തെ കോവിഡ് സാഹചര്യവും പ്രധാനമന്ത്രി വിശദീകരിക്കും. ഫസ്റ്റ് ന്യൂസ്. ലൈഫ് മിഷൻ ഇടപാടിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യും. സ്വപ്നയെ ചോദ്യം ചെയ്യുന്നതിനായി CBI കോടതിയെ സമീപിച്ചു. ഇടപാടിൽ യൂണിടാക് MD സന്തോഷ് ഈപ്പനെ CBI ചോദ്യം ചെയ്തു. ലൈഫ് മിഷൻ CEO UV ജോസിനെയും CBI ഉടൻ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ഉത്തർപ്രദേശിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത ശേഷം നാക്ക് മുറിച്ചെടുത്തു. യുവതി ഹത്രാസലി സർക്കാർ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ അറസ്റ്റിൽ. പോലീസ് ഇടപെടൽ വൈകിയെന്ന് കുടുംബം. അതീവ ഗുരുതരാവസ്ഥയിലുള്ള പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഡൽഹിയിലേക്ക് മാറ്റും. വീട് കയറി ആക്രമിച്ചെന്ന പരാതിയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കെതിരെ കേസ്. നടപടി ആക്രമിച്ച മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവ അപഹരിച്ചെന്ന വിജയ് പി നായരുടെ പരാതിയിൽ ദേഹോപദ്രവമേൽപ്പിക്കൽ, അസഭ്യം പറയൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് CPIM. ഏത് ഏജൻസി വന്നാലും CPIM സർക്കാരും കീഴടങ്ങില്ലെന്നും ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. ലൈഫ് മിഷനിലെ CBI അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം തള്ളി കോൺഗ്രസും BJPയും. സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ തനിക്കെതിരെ മാധ്യമ റിപ്പോർട്ടുകൾ വിലക്കണമെന്ന് നടി രാഹുൽ പ്രീത് സിംഗ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. മാധ്യമങ്ങൾ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നുവെന്നും വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുവെന്നും രാഹുൽ പ്രീത് സിംഗ്. മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ പാറമടയിൽ സ്ഫോടനമുണ്ടായി 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ മാനേജറും ജീവനക്കാരനും അറസ്റ്റിൽ. പാറമട മാനേജർ രഞ്ജിത്, സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകുന്ന അജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാറമട ഉടമ ഇപ്പോഴും ഒളിവിലാണ്. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. എറണാകുളം ഐരാപുരം സ്വദേശി വിശ്വംഭരനാണ് മരിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. മലപ്പുറം താനൂർ MLA വി അബ്ദുറഹ്മാന്റെ ഫ്ലക്സിൽ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MLAക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വിഭാഗം യുവാക്കളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പൊന്മുണ്ടം പഞ്ചായത്തിലെ റോഡ് ഉദ്ഘാടനത്തിൽ നിന്ന് MLA പിന്മാറിയതാണ് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നു. തമിഴ്നാട്ടിലും കർണാടകത്തിലും കനത്ത മഴയിൽ കൃഷി നശിച്ചതിനാൽ പച്ചക്കറി വരവ് കുറഞ്ഞതാണ് വില വർധനവിന് കാരണം. വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടാനാണ് സാധ്യത. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 60 ലക്ഷത്തിലേക്കും മരണം 94,000ത്തിലേക്കും അടുക്കുന്നു. സ്ഥിതി സങ്കീർണമായ മഹാരാഷ്ട്രയിൽ പ്രതിദിന കേസുകൾ വീണ്ടും 20,000ത്തിന് മുകളിൽ. സംസ്ഥാനത്ത് മരണസംഖ്യ 35,000 കടന്നു. ബംഗാളിൽ ഒക്ടോബർ 1 മുതൽ നിയന്ത്രണങ്ങൾക്ക് ഇളവ്. മഹാരാഷ്ട്രയിൽ 24 മണിക്കൂറിനിടെ 20,419 കോവിഡ് കേസുകളും 430 മരണവും. സംസ്ഥാനത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 13,21,176 ആയി. ആകെ മരണസംഖ്യ 35,191. പാർട്ടി പുനഃസംഘടനയ്ക്ക് പിന്നാലെ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയും ഉടൻ. രാം മാധവ്, മുരളീധര റാവു അടക്കമുള്ള 5-ലധികം പുതുമുഖങ്ങൾ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ എത്തിയേക്കുമെന്ന സൂചന. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിലും മാറ്റങ്ങളുണ്ടാകും. മന്ത്രിസഭയിലെ കേരളത്തിന്റെ പ്രാതിനിധ്യം 2 ആയി ഉയർത്താനുള്ള നിർദ്ദേശവും പരിഗണിക്കപ്പെടുമെന്ന് റിപ്പോർട്ടുകൾ. അയോധ്യ കേസിൽ ലക്നൌ കോടതി വിധി പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ കർശന സുരക്ഷ ഒരുക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര നിർദ്ദേശം. സാമുദായിക സൌഹാർദ്ദത്തിന് ഭീഷണിയുണ്ടാക്കുന്ന സംഭവങ്ങൾക്ക് എതിരെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. BJP നേതാക്കളായ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുള്ള കേസിൽ വിധി ബുധനാഴ്ച.
കർണാടകയിൽ ബി എസ് യെദ്യൂരപ്പ സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം തള്ളി. പ്രമേയം തള്ളിയത് ശബ്ദ വോട്ടോടെ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ സ്പീക്കർക്ക് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. എൻഡിഎ ഒറ്റക്കെട്ടാണെന്നും ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കുമെന്നും കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. സഖ്യകക്ഷികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി. വ്യാജ കോവിഡ് വാക്സിൻ നിർമ്മിച്ചതിന് ഒഡീഷയിൽ ഒരാൾ അറസ്റ്റിൽ. വ്യാജ വാക്സിൻ നിർമ്മാണ കേന്ദ്രം റെയ്ഡ് ചെയ്ത പോലീസ് കോവിഡ് വാക്സിൻ എന്ന ലേബിൾ ഒട്ടിച്ച വിവിധ കുപ്പികൾ പിടിച്ചെടുത്തു. രാസവസ്തുക്കളും ഉപകരണങ്ങളും കണ്ടെത്തി. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ്. കാർഷിക ബില്ലിൽ പ്രതിഷേധിച്ച് ശിരോമണി അകാലിദൾ എൻഡിഎ വിട്ടു. കർഷക താൽപര്യം സംരക്ഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന വിമർശനം. നേരത്തെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പ്രതിനിധിയെ പിൻവലിച്ചിരുന്നു. സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരി മരുന്ന് കേസിൽ വൻ റാക്കറ്റിനെ ലക്ഷ്യമിട്ട് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. ദീപിക പദുക്കോൺ അടക്കം താരങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ ലഹരി ഇടപാടുകാരുടെ നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. സംവിധായകൻ കരുൺ ജോഹറിന്റെ ജീവനക്കാരൻ ഷിതിജ് പ്രസാദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 20 മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത ശേഷം ഇന്നലെ വൈകിട്ടാണ് ജീവനക്കാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി സംസ്ഥാനത്ത് കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുമെന്ന് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. മിനിമം താങ്ങുവില ഉറപ്പാക്കും. സംസ്ഥാനത്ത് കൂടുതൽ പരുത്തി സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും മുഖ്യമന്ത്രി. അസമിൽ പോലീസ് റിക്രൂട്ട്മെന്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട 3 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 13. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലുകൾക്കെതിരെ ആരംഭിച്ച കർഷക പ്രക്ഷോഭം രാജ്യവ്യാപകമായി തുടരുന്നു. പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിൽ സമരം ശക്തിയാർജിച്ചു. പഞ്ചാബിലെ ട്രെയിൻ തടയൽ സമരം ഈ മാസം 29 വരെ തുടരുമെന്ന് കർഷക സംഘടനകൾ. പ്രക്ഷോഭത്തെ തുടർന്ന് പഞ്ചാബിൽ 28 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. 2022 രാജ്യത്തെ എല്ലാ പാവപ്പെട്ടവർക്കും സ്വന്തമായി ഭവനം ഉറപ്പാക്കുകയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഭവന പദ്ധതിക്കുള്ള സാമ്പത്തികം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും പ്രതിരോധമന്ത്രി. രാജ്യത്ത് 110 PPE കിറ്റ് നിർമ്മാതാക്കളുണ്ടെന്ന് ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ. ദിനംപ്രതി നിർമ്മിക്കുന്നത് 5 ലക്ഷത്തിലധികം മാസ്കുകളെന്നും മന്ത്രി. കോവിഡ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി 100 പോലീസ് ടീം രൂപീകരിച്ച ഉത്തർപ്രദേശ്. പൊതുവിടങ്ങളിൽ സാമൂഹിക അകലം പാലിക്കുന്നത് സേന ഉറപ്പാക്കും. PCR പരിശോധനയ്ക്കുള്ള നിരക്ക് കുറച്ച് കർണാടക സർക്കാർ. സർക്കാർ അയക്കുന്ന സാമ്പിളുകൾക്ക് 1200 രൂപയും സ്വകാര്യ ലാബുകൾ അയക്കുന്ന സാമ്പിളുകൾക്ക് 1600 രൂപയുമാണ് നിരക്ക്. ലോകത്ത് 3,30,40,000 കോവിഡ് ബാധിതർ. ആകെ മരണം 9,98,114. 24 മണിക്കൂറിനിടെ പുതുതായി 2,88,000 പേർക്ക് വൈറസ് ബാധ. അമേരിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 72,87,000 കടന്നു. പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് 43,000 പേർക്ക്. രാജ്യത്ത് മരണം 2 ലക്ഷം കടന്നു. ബ്രസീലിൽ 47,18,000 കോവിഡ് ബാധിതർ. 24 മണിക്കൂറിൽ 25,000 പുതിയ കേസുകൾ. ആകെ മരണം 141,447. നിലവിൽ ചികിത്സയിലുള്ളത് 5,25,000 പേർ. റഷ്യയിൽ രോഗബാധിതരുടെ എണ്ണം 11,43,000 കടന്നു. ആകെ മരണം 20,225. ചികിത്സയിലുള്ള 2,300 പേരുടെ നില അതീവ ഗുരുതരം. അമേരിക്കയിൽ പുതിയ സുപ്രീംകോടതി ജഡ്ജിയായ എമി കോണി ബാരറ്റിനെ ഔദ്യോഗികമായി നോമിനേറ്റ് ചെയ്ത ട്രംപ്. റൂത്ത് ബേഡർ ജിൻസ്ബർഗിന് പകരമായാണ് എമി കോണിനെ നോമിനേറ്റ് ചെയ്തത്. ഡെമോക്രാറ്റുകൾക്കും സ്വീകാര്യമായ ആളാണ് എമിയെന്ന് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പ് ചൂടിൽ അമേരിക്ക. ട്രംപിൽ നിന്നും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും നുണകളും പ്രതീക്ഷിക്കുന്നതായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡൻ. ട്രംപിനെതിരായ ആദ്യ തത്സമയ വാദപ്രതിവാദത്തെ ആത്മവിശ്വാസത്തോടെയാണ് കാണുന്നതെന്നും ജോ ബൈഡൻ മാധ്യമങ്ങളോട്. അമേരിക്കയിൽ തീവ്ര വലതുപക്ഷ അനുഭാവികളുടെ സംഘടനയായ പ്രൌഡ് ബോയ്സ് ഗ്രൂപ്പ് പ്രവർത്തനം സജീവമാക്കുന്നു. പോർട്ട്ലാൻഡിലും ഒറിഗണിലും 100-ലധികം പ്രൌഡ് ബോയ്സ് ഗ്രൂപ്പ് അംഗങ്ങളുണ്ടെന്ന റിപ്പോർട്ട്. പ്രദേശങ്ങളിൽ പോലീസിന് ജാഗ്രതാ നിർദ്ദേശം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത ഒറിഗണിൽ എമർജൻസി പ്രഖ്യാപിച്ച ഗവർണർ. കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ ലണ്ടനിൽ പ്രതിഷേധം ശക്തം. പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി. 4 പോലീസുകാർക്ക് പരിക്ക്. 10 പേർ അറസ്റ്റിൽ.
400 ദശലക്ഷം ഡോളറിലേറെ തുക ലോകാരോഗ്യ സംഘടനയ്ക്കായി പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ നേരത്തെ ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകിയിട്ടുള്ള തുകയേക്കാൾ 30% കൂടുതലാണ് ഇത് അതിർത്തി മേഖലകളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ബോറിസ് ജോൺസൺ ലബനനിലെ രാഷ്ട്രീയ പ്രതിസന്ധി വിലയിരുത്താൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രത്യേക യോഗം വിളിക്കും ലബനൻ പ്രധാനമന്ത്രി മുസ്തഫ ആദിബിന്റെ രാജിയെ തുടർന്നാണ് യോഗം മുസ്തഫ ആദിബ് രാജിവെച്ചത് ക്യാബിനറ്റ് രൂപീകരിക്കാനുള്ള ഒരു മാസത്തെ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഉക്രൈൻ സൈനിക വിമാന അപകടത്തിൽ അതിജീവിച്ച ഒരേയൊരു കേഡറ്റിനെ അഭിനന്ദിച്ച ഉക്രൈൻ പ്രസിഡന്റ് അപകട സ്ഥലത്ത് നിന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി ആകെമരണം 26 ആയി ബ്രിയോണ ടെയ്ലറുടെ കൊലപാതകത്തിൽ അമേരിക്കയിൽ പ്രതിഷേധം തുടരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വധശിക്ഷയ്ക്ക് കേസെടുക്കാത്ത നടപടിയിൽ കനത്ത പ്രതിഷേധം ലൂസ്വില്ലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു മലേഷ്യൻ പൊതുതെരഞ്ഞെടുപ്പിൽ നിർണായക വിജയം നേടി ഭരണപക്ഷം മലേഷ്യൻ പ്രധാനമന്ത്രി മുഹൈദ്ദീൻ യാസിൻ അധികാരത്തിൽ തുടരും പ്രസിഡന്റ് ലുക്കാഷെങ്കോയ്ക്കെതിരെ ബലാറസിൽ പ്രതിഷേധം തുടരുന്നു തലസ്ഥാനമായ മിൻസ്കിൽ 100-ലധികം സ്ത്രീകൾ സമാധാനപരമായി പ്രതിഷേധം നടത്തി പ്രതിഷേധത്തിൽ പങ്കെടുത്ത 70-കാരിയായ ആക്ടിവിസ്റ്റ് നൈന ബാഗിൻസ്കായെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നൈജീരിയയിൽ ഭീകരാക്രമണത്തെ തുടർന്നുള്ള മരണം 30 കൊല്ലപ്പെട്ടവരിൽ 12 പോലീസുകാരും 5 പട്ടാളക്കാരും ആക്രമണം നടന്നത് ബോർണോ ഗവർണറുടെ സുരക്ഷാസേനയ്ക്ക് നേരെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട ഇസ്രയേലിൽ കനത്ത പ്രതിഷേധം ലോക്ഡൌൺ കർശനമാക്കിയതിന് പിറ്റേന്ന് പ്രതിഷേധവുമായി ജെറുസലേമിൽ സംഘടിച്ചത് ആയിരങ്ങൾ ഈജിപ്തിൽ വെടിയേറ്റ് മരിച്ച 2 പലസ്തീൻ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം ഗാസയിലെത്തിക്കും മൃതദേഹങ്ങൾ തിരികെ എത്തിക്കുക ഈജിപ്ഷ്യൻ നാവികസേന വെടിയേറ്റവരിൽ ഒരാൾ ഈജിപ്തിൽ ചികിത്സയിൽ പാരീസിലെ കത്തിയാക്രമണത്തിൽ ചാർലി ഹെബ്ദോ മാഗസിന്റെ ഓഫീസാണ് പ്രതി ലക്ഷ്യം വെച്ചതെന്ന് സംശയിക്കുന്നതായി ഫ്രഞ്ച് മാധ്യമങ്ങൾ ആക്രമണം പ്രവാചകൻ മുഹമ്മദിന്റെ കാർട്ടൂൺ വരച്ച വിഷയത്തിൽ കേസിലെ പ്രതി 18 വയസ്സായ പാകിസ്ഥാൻ പൌരൻ നിരാഹാര സമരം അവസാനിപ്പിച്ച് തടവിലാക്കപ്പെട്ട ഇറാനിയൻ മനുഷ്യാവകാശ അഭിഭാഷക നസ്രിൻ സൊദേദഹ് സാരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചതെന്ന് നസ്രിന്റെ ഭർത്താവ് മാധ്യമങ്ങളോട് 45 ദിവസമായി നസ്രിൻ നിരാഹാര സമരത്തിലായിരുന്നു മാഡ്രിഡിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ സ്പാനിഷ് ഗവൺമെന്റ് കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് നടപടി മാഡ്രിഡിലെ കോവിഡ് സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി സ്പാനിഷ് ആരോഗ്യമന്ത്രി സാൽവദോർ ഇല്ലയും രംഗത്ത് ബ്രസീൽ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ ആശുപത്രി വിട്ടു ശസ്ത്രക്രിയയെ തുടർന്ന് ചികിത്സയിലായിരുന്നു പിത്താശയക്കല്ലിനെ തുടർന്ന് സാവോപോളോയിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയത് വെള്ളിയാഴ്ച കാനഡയിൽ തീവ്രവാദിയെന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ പിടിയിലായത് ഷെഹ്റോസ് ചൌധരി എന്നയാൾ പ്രതിയുടെ മൊഴിയിൽ വസ്തുതയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് 2016 സിറിയയിലേക്ക് യാത്ര ചെയ്തെന്നും ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗമായി 2 കൊല നടത്തിയെന്നും പ്രതിയുടെ വാദം ഇന്ത്യയിൽ നിന്നും 116 പേരടങ്ങിയ നഴ്സുമാരെ തിരികെ എത്തിച്ച കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം നടപടി ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽസബയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് നഴ്സുമാരെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു കോവിഡ് പരിശോധനയ്ക്ക് ശേഷം ഇവരെ നിരീക്ഷണത്തിലാക്കി ഹറംപള്ളിക്ക് പുറമേ മക്കയിലെ കിസ്മ ഫാക്ടറിയും മ്യൂസിയവും സന്ദർശകർക്ക് തുറന്നുകൊടുക്കാൻ നിർദ്ദേശിച്ച ഹറംകാര്യ വിഭാഗം അതേസമയം ഹറംകാര്യ വിഭാഗം മേധാവി സുദൈസ് മരിച്ചുവെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണം തെറ്റെന്ന് അധികൃതർ കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാൻ യുഎഇയിലെ വിവിധ എമിറേറ്റുകൾ അജ്മാനിൽ 3 റെസ്റ്റോറന്റുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നടപടി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സൗദിയിലെ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞിരുന്ന 351 പേർ കൂടി നാട്ടിലേക്ക് മടങ്ങി ബാക്കിയുള്ള ഇന്ത്യക്കാരെ കൂടി ഉടൻ നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിൽ പ്രവാചക പരമ്പരയിൽപ്പെട്ട മലയാളികൾക്കായി പ്രത്യേക കൂട്ടായ്മ രൂപീകരിച്ചു ദമാം സയ്യിദ് കൂട്ടായ്മ എന്ന സൌഹൃദവേദിയുടെ രൂപീകരണ യോഗത്തിൽ പ്രവാചക കുടുംബത്തിലെ നിരവധി പേർ പങ്കെടുത്തു സംസ്ഥാനങ്ങൾക്കുള്ള ജി എസ് ടി കോമ്പൻസേഷൻ സെസ് കേന്ദ്രം വകമാറ്റി ചെലവഴിച്ചെന്ന സി എ ജി കണ്ടെത്തൽ നിരാകരിച്ച കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള മുഴുവൻ കുടിശ്ശികയും നൽകിയെന്ന് ധനമന്ത്രാലയം രാജ്യത്തെ 5G പരീക്ഷണങ്ങളിൽ പങ്കാളിയാകാൻ ഉദ്ദേശിക്കുന്ന കമ്പനികളിൽ നിന്ന് ചൈനീസ് കമ്പനികളെ ഒഴിവാക്കി ടെലികോം കമ്പനികൾ ഒഴിവാക്കിയത് വാവയടക്കമുള്ള ചൈനീസ് കമ്പനികളെ
ഐപിഎല്ലിൽ ഹൈദരാബാദിനെതിരെ കൊൽക്കത്തയ്ക്ക് ജയം. ഹൈദരാബാദ് ഉയർത്തിയ 143 റൺസ് വിജയലക്ഷ്യം. 18 ഓവറിൽ കൊൽക്കത്ത മറികടന്നു. പുറത്താകാതെ 71 റൺസ് എടുത്ത ശുഭ്മാൻ ഗിൽ കൊൽക്കത്തയുടെ ടോപ് സ്കോറർ. ഐപിഎല്ലിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഇന്ന് രണ്ടാം മത്സരത്തിനിറങ്ങും. കിങ്സ് ഇലവൻ പഞ്ചാബാണ് എതിരാളികൾ. രാത്രി 7:30 ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇംഗ്ലീഷ് താരം ജോസ് ബട്ട്ലർ രാജസ്ഥാൻ റോയൽസ് നിരയിൽ തിരിച്ചെത്തും. വനിതാ 2020 ക്രിക്കറ്റിൽ വിൻഡീസിനെതിരെ ഇംഗ്ലണ്ടിന് 20 റൺസിന്റെ ജയം. 20 ഓവറിൽ ഇംഗ്ലണ്ട് 154 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ വിൻഡീസിന് 134 റൺസ് എടുക്കാനേ സാധിച്ചു. മുൻ ഇന്ത്യൻ വനിതാ താരം നീതു ഡേവിഡ് ബിസിസിഐ വനിതാ സെലക്ഷൻ കമ്മിറ്റിയിൽ. നീതു ഡേവിഡിനെ നിയമിച്ചത് 5 അംഗങ്ങളുള്ള കമ്മിറ്റിയുടെ തലവനായി. നീതു ഡേവിഡിനെ കൂടാതെ മിഥു മുഖർജി, രേണു മാർഗരറ്റ്, ആരതി വൈദ്യ, വി കൽപ്പന എന്നിവരാണ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ. ഫ്രഞ്ച് ഓപ്പണിന്റെ ആദ്യ റൌണ്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് റോളണ്ട് ഗാരോസിൽ തുടക്കമാകും. മെയ് ജൂൺ മാസങ്ങളിൽ നടക്കേണ്ട ടൂർണമെന്റ് മാറ്റിവെച്ചത് കോവിഡ് വ്യാപനത്തെ തുടർന്ന്. 1000 കാണികളെ പ്രവേശിപ്പിക്കുമെന്ന് അധികൃതർ. ഇന്ത്യൻ സമയം 2:30 മുതലാണ് മത്സരങ്ങൾ. സൈക്ലിംഗിൽ ലോക ചാമ്പ്യനായ നെതർലൻഡിന്റെ അന്ന വാൻഡർ റോഡ് റേസ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് അന്ന ലോക ചാമ്പ്യൻ പദവി നേടിയത്. ഓഫീസുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എസ് ഷിനു. രോഗലക്ഷണങ്ങളുള്ളവർ ക്വാറന്റീനിൽ കഴിയണം, കൂട്ടം കൂടരുതെന്നും ഡിഎംഒ. പുനലൂർ കോന്നി സംസ്ഥാന പാത വികസനം പ്രതിസന്ധിയിൽ. 30 കിലോമീറ്ററോളം ദൂരമുള്ള റോഡിന്റെ പണിയാണ് മുടങ്ങിക്കിടക്കുന്നത്. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പാത പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജു. കൊല്ലം റൂറൽ ജില്ലയിൽ കോവിഡ് നിയമലംഘകർക്കെതിരായ നടപടി തുടരുന്നു. മാസ്ക് ഉപയോഗിക്കാത്തവർക്കെതിരെ 108 പേർക്കെതിരെ കേസ്. പകർച്ചവ്യാധി തടയൽ ഓർഡിനൻസ് പ്രകാരം കേസെടുത്തത് 20 പേർക്കെതിരെ. കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് കാൽനട യാത്രക്കാരൻ വാഹനാപകടത്തിൽ മരിച്ചു. മങ്കരത്ത് വീട്ടിൽ ധർമ്മശീലനാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കവേ ഇരുചക്രവാഹനം ഇടിച്ചായിരുന്നു അപകടം. കൊല്ലം ജില്ലയിൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് ധനസഹായം നൽകുന്നു. നിക്ഷേപ സഹായം പദ്ധതി പ്രകാരമാണ് ധനസഹായം നൽകുക. അപേക്ഷ ഈ മാസം 30-നകം സമർപ്പിക്കാൻ നിർദ്ദേശം. കാർഷിക ബില്ലിൽ പ്രതിഷേധിച്ച SFI ആലപ്പുഴ കൈനഗരിയിൽ പാടത്തിറങ്ങി പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത SFI സംസ്ഥാന സെക്രട്ടറി KM സച്ചിൻ ദേവ്. ആലപ്പുഴ ജില്ലയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് യു പ്രതിഭ MLA. കായംകുളം ത്രിവോണിയോട് ചേർന്ന് കിടക്കുന്ന ഇ ത്രിവേണി സെന്റർ കായംകുളം മുനിസിപ്പൽ ബിൽഡിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന കൺസ്യൂമർ ഫെഡിന്റെ വിപുലീകരിച്ച ശുശ്രൂഷ ലാബ് എന്നിവ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ കൂടുതൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ. തണ്ണിത്തോട് പഞ്ചായത്തിലെ വാർഡ് 4, ആനിക്കാട് പഞ്ചായത്തിലെ 11, 12 വാർഡുകൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം. കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് 7 ദിവസത്തേക്ക്. കോട്ടയം മണർക്കാട് മത്താമറിയം സുറിയാനി കത്തീഡ്രലിൽ 2 ഒക്ടോബർ ഉപവാസ പ്രാർത്ഥനാ യജ്ഞം ആരംഭിക്കുമെന്ന് കത്തീഡ്രൽ ഭാരവാഹികൾ. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും പ്രാർത്ഥനാ യജ്ഞം. ഈരയിൽക്കടവ് മണിപ്പുഴ ബൈപ്പാസ് റോഡിന്റെ വോക്ക് വേയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ധർണ. കൊല്ലാട് നാട്ടകം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംയുക്തമായാണ് ധർണ നടത്തിയത്. പൂവന്തുരത്ത് KCB സെക്ഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത DCC പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്. ഏലയ്ക്കായി കൃത്രിമ നിറം ചേർക്കുന്നുവെന്ന പരാതി വ്യാപകമായതോടെ ഇടുക്കി ഹൈറേഞ്ചിലെ വിവിധയിടങ്ങളിൽ പരിശോധന. ഏലം സ്റ്റോറുകളിൽ നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. പരിശോധന നടത്തിയത് സ്പൈസസ് ബോർഡ് അംഗങ്ങളും ഫുഡ് സേഫ്റ്റി ഓഫീസറും സംയുക്തമായി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ കോളനികളിലെ വീടുകൾക്ക് നേരെ 3 തവണ കാട്ടാന ആക്രമണമുണ്ടായി. ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളുടെ കുടുംബങ്ങൾ ഭീതി. എറണാകുളം നെട്ടൂർ കൊലപാതക കേസിലെ 3 പ്രതികൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് ശ്രുതി, ജാൻസൺ, ജോസ്, വിഷ്ണു എന്നിവർ. കേസിലിനി അറസ്റ്റിലാകാനുള്ളത് 3 പേർ. എറണാകുളം ജില്ലയിലെ റേഷൻ കടകളിൽ ബാക്കിയുള്ള സൌജന്യ ഓണക്കിറ്റുകൾ തിരിച്ചെടുത്ത് പകരം പുതിയ കിറ്റുകൾ വിതരണം ആരംഭിച്ചതായി സപ്ലൈകോ മാർക്കറ്റിംഗ് മാനേജർ. AAY വിഭാഗത്തിൽപ്പെട്ട മഞ്ഞക്കാടുകാർക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഭക്ഷ്യധാന്യ കിറ്റുകൾ കെട്ടിക്കിടന്ന് നശിക്കുന്നെന്ന വാർത്ത തെറ്റാണെന്ന് വിശദീകരണം. തൃശൂർ മണലൂർ പഞ്ചായത്തിൽ കോവിഡ് വ്യാപന തോതുയരുന്നു. നിലവിൽ ചികിത്സയിലുള്ളത് 60 പേർ. ഇന്നലെ നടന്ന ആന്റിജൻ ടെസ്റ്റിൽ രോഗം സ്ഥിരീകരിച്ചത് 28 പേർക്ക്.
പാലക്കാട് പട്ടാമ്പിയിൽ ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അദാലത്ത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമുള്ള അപേക്ഷകൾ പരിശോധിച്ചു ഒറ്റപ്പാലം മണ്ണാർക്കാട് താലൂക്കുകളിലും അദാലത്ത് സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലയിൽ കോവിഡ് ബാധിതർക്കായി കൺട്രോൾ റൂം കൺട്രോൾ യൂണിറ്റ് 24 മണിക്കൂറും സേവനം ലഭ്യം കോവിഡ് പോസിറ്റീവ് ആകുന്നവരെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ച് അനുയോജ്യമായ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ഗതാഗതം ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യം കൺട്രോൾ യൂണിറ്റിൽ ചെയ്യും മലപ്പുറത്ത് കർഷക സമരം നടത്തി എംഎസ്എഫ് ജില്ലാ കമ്മിറ്റി കർഷക വേഷം ധരിച്ചു നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത മുനവർ അലി ശിഹാബ് തങ്ങൾ മലപ്പുറം മുതൽ കോഴിക്കോട് മുതലക്കുളം വരെ 74 കിലോമീറ്റർ പാതയോര സമരം സംഘടിപ്പിച്ച് സുന്നി യുവജന സംഘം കരിപ്പൂരിന്റെ ചിറകരിയാൻ അനുവദിക്കില്ല എന്ന പ്രമേയത്തിലാണ് സമരം കോഴിക്കോട് വിമാനത്താവളം തകർക്കാനുള്ള ഗൂഢശ്രമങ്ങൾക്കെതിരെയാണ് സമരം ഡിവൈഎഫ്ഐ മലപ്പുറം ഇടക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു മോർണിംഗ് ഫാമിന്റെ ഭാഗമായുള്ള കരനെൽകൃഷിയുടെ കൊയ്ത്തുത്സവമാണ് നടത്തിയത് മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിൽ സ്നേഹഭവനമൊരുക്കി ടാക്ട് കൂട്ടായ്മ ടാക്ട് വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹഭവനം കുടുംബത്തിന് കൈമാറി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പോത്തുകല്ലിലെ കാതോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ്സുകാരനായ അമാനുല്ലിനാണ് സ്നേഹഭവനമൊരുക്കിയത് കർഷക പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എസ്എഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ബാലുശ്ശേരി കോട്ടനടയിൽ പാടത്തിറങ്ങി പ്രതിഷേധം പരിപാടി സംഘടിപ്പിച്ചു പരിപാടി ഉദ്ഘാടനം ചെയ്ത് കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എം മെഹബൂബ് കോഴിക്കോട് ജില്ലയിൽ ജലഗുണനിലവാര പരിശോധനാ ലാബുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുത്ത ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കെമിസ്ട്രി ലാബിനോട് ചേർന്നാണ് നിർമ്മിക്കുന്നത് 29 ലാബുകളിലാണ് സ്കൂളുകളിലാണ് ലാബുകൾ സ്ഥാപിക്കുന്നത് കൃഷിയിടങ്ങളിൽ നരേന്ദ്രമോദിയുടെ കോലം നാട്ടി പ്രതിഷേധിച്ച മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് രാജ്യത്തെ കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ നോക്കുകുത്തിയായി നിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് പി കെ ഫിറോസ് വയനാട് ചുരം വ്യൂ പോയിന്റ് ശുചീകരിച്ച ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിച്ച ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് താമരശ്ശേരി ട്രാഫിക് എസ്ഐ സുരേന്ദ്രൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത് താമരശ്ശേരി പോലീസിന്റെയും വൈറ്റ് ഗാർഡ് പുതുപ്പാടിയുടെയും പുനൂർ ക്രെയിൻ സർവീസിന്റെയും സഹകരണത്തോടെ 17-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ പാരമ്പര്യ മർമ്മ ചികിത്സാ കേന്ദ്രം ഉടമ അറസ്റ്റിൽ മാനന്തവാടി നാരൂം വീട്ടിൽ ബഷീർ കുറുക്കളാണ് അറസ്റ്റിലായത് പോക്സോ നിയമപ്രകാരം മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തു കർഷക ബില്ലിനെതിരെ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യവുമായി മാനന്തവാടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വയനാട്ടിൽ കിസാൻ രക്ഷാ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പ്രസിഡന്റ് സംഷാദ് മരക്കാർ വയനാട് വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ അനധികൃത ക്വാറികൾക്കെതിരെ വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ അനധികൃത ക്വാറികൾക്ക് അനുമതി നിഷേധിക്കുക ചോലപ്പുറത്ത് ആരംഭിച്ച പുതിയ ക്വാറി അടച്ചുപൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സമരം ഉദ്ഘാടനം ചെയ്ത സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം പി എം നാസർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അതിർത്തി കടന്നെത്തുന്നവരെ പരിശോധിക്കുന്നതിനായി ബാവലി തോൽപ്പെട്ടി എന്നിവിടങ്ങളിൽ മിനി ബോർഡർ ഫെസിലിറ്റേഷൻ സെന്റർ സജ്ജം സ്വാബ് കളക്ഷൻ ബൂത്ത് പൊതുജനങ്ങൾക്കുള്ള ബാത്റൂം രജിസ്ട്രേഷൻ കൌണ്ടർ തുടങ്ങിയ സൌകര്യങ്ങളോടെയാണ് ഫെസിലിറ്റേഷൻ സെന്ററുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് കണ്ണൂർ പിലാത്തറയിലെ ഇൻഡോ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിക്കും ടി വി രാജേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ആദ്യഘട്ടം 1 കോടി രൂപയും സർക്കാർ അനുവദിച്ച 1.82 കോടി രൂപയും അനുവദിച്ചാണ് നിർമ്മാണം സഹപാഠിക്ക് വീൽചെയറുമായി രാമണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS കുട്ടികൾ 10-ാം ക്ലാസ്സുകാരി സൗപർണികയ്ക്ക് കൂട്ടുകാർ വീൽചെയർ സമ്മാനിച്ചത് NSS ദിനത്തിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി കാസർഗോഡ് മഞ്ചേശ്വരം തുറമുഖം 1 ഒക്ടോബർ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിക്കും തുറമുഖത്ത് ഒരുക്കിയിട്ടുള്ളത് 275 ബോട്ടുകൾക്ക് ഉപയോഗിക്കാനുള്ള സൌകര്യം പദ്ധതി ഗുണം ചെയ്യുക കൊയ്പാടി ഷിറിയ ബങ്കര മഞ്ചേശ്വരം എന്നീ മത്സ്യഗ്രാമങ്ങളിലെ 10,000-ത്തോളം പേർക്ക് സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനായി നടി ദീപിക പദുക്കോൺ കർഷകർക്കൊപ്പം എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചാണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് മുന്നിലെത്തിയതെന്ന് വ്യാജ പ്രചാരണം ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രങ്ങളാണ് പ്രചരിക്കുന്നത് 2018 വിമാനത്താവളത്തിൽ വെച്ചെടുത്ത ചിത്രങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്
കോവിഡ് വാക്സിൻ പരീക്ഷിച്ചതിനെ തുടർന്ന് 5 പേർ മരിച്ചെന്ന വ്യാജ പ്രചാരണം വാക്സിൻ പരീക്ഷണത്തിലൂടെ മരണമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഗവേഷകർ വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്നും എന്നാൽ പരീക്ഷണം മൂലം മരണമൊന്നും ഉണ്ടായിട്ടില്ലെന്നും വാക്സിൻ നിർമ്മാതാക്കൾ ആവി പിടിച്ചാൽ കൊറോണ വൈറസിൽ നിന്നും രക്ഷ നേടാമെന്നും അതിനായി ആവിവാരം ആചരിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രചരിക്കുന്ന സന്ദേശത്തിന്റെ സത്യാവസ്ഥ പരിശോധിക്കാം കാലത്തിനൊത്ത് കോലം കെട്ടാൻ വ്യാജന്മാരോളം എളുപ്പം മറ്റാർക്കുമില്ല രാഷ്ട്രീയ സംവാദം നടക്കുമ്പോൾ അവർ രാഷ്ട്രീയക്കാരാകും അതിർത്തി തർക്കം നടക്കുമ്പോൾ വിദേശകാര്യ വിദഗ്ധരാകും മഹാമാരിയുടെ കാലത്ത് ഏറ്റവും ശ്രദ്ധ കിട്ടുക വൈദ്യന്മാർക്കാണെന്ന് അവരോട് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല കൊറോണയ്ക്കെതിരായി ആവിവാരം ആചരിക്കാനുള്ള ആഹ്വാനവും ഏതെങ്കിലും സ്വയം പ്രഖ്യാപിത വൈദ്യർ നടത്തിയതാണോ എന്നാണ് അറിയേണ്ടത് കോവിഡിനെ തോൽപ്പിക്കാൻ എല്ലാവരും ഒരാഴ്ച സ്റ്റീം ഡ്രൈവ് ക്യാമ്പയിനിൽ പങ്കെടുക്കണം പാർശ്വഫലങ്ങളില്ല ഇത് നീരാവി വാരാചരണത്തിനുള്ള ആഹ്വാനമാണ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സന്ദേശം കൈമാറാനുള്ള അഭ്യർത്ഥന ഏറെ പേരും ഏറ്റെടുത്തുവെന്ന് ഉറപ്പ് വൈറസിനേക്കാൾ വേഗത്തിൽ വാട്സാപ്പിലൂടെ വൈറലായ സന്ദേശത്തിൽ പറയുന്നു എല്ലാവരും ഒരുമിച്ച് ആവി പിടിച്ചാൽ കൊറോണ മായ്ക്കപ്പെടുമെന്ന് ഉറപ്പാണെന്ന് എന്നാൽ സന്ദേശത്തിന്റെ ഉറവിടമോ ആഹ്വാനം ആരുടേതാണെന്നോ വ്യക്തമല്ല ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ലോകാരോഗ്യ സംഘടന യുഎസിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഇന്ത്യയുടെ ICMR കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ പരതി നീരാവി വാരാചരണം ആചരിക്കാൻ ഇവരാരും ആവശ്യപ്പെട്ടിട്ടില്ല ആവി പിടിച്ചാൽ കൊറോണയെ തുരത്താമെന്ന വാദത്തിന്റെ ശാസ്ത്രീയത പരിശോധിക്കാൻ ആരോഗ്യ വിദഗ്ധരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു കൊറോണ വന്നിട്ട് ഒരാൾക്ക് മൂക്കടപ്പ് ഉണ്ടെങ്കിൽ അയാൾ ആവി പിടിച്ചതുകൊണ്ട് ആ മൂക്കടപ്പ് കുറച്ച് മാറി കിട്ടും പക്ഷേ സ്റ്റീം ഇൻഹലേഷൻ ചെയ്താൽ കൊറോണ വൈറസ് ചത്തുപോകും അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ആവി പിടിച്ചാൽ കൊറോണ വൈറസ് ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുമെന്നുള്ളത് തികച്ചും തെറ്റിദ്ധാരണമായ കാര്യമാണ് എല്ലാവരും ഒരുമിച്ച് ഇതെടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്വസന പ്രക്രിയയിലകത്തുള്ള ശ്വസന സിസ്റ്റത്തിനകത്തുള്ള വൈറസ് ചാവെന്നൊക്കെ പറയുന്നത് കോമൺ കോൾഡ് വൈറസ് പോലും സ്റ്റീം ഇൻഹലേഷൻ കൊണ്ട് ചാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക ജലദോഷം മൂക്കടപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആവി കൊണ്ടാൽ ചിലപ്പോൾ ആശ്വാസം ലഭിച്ചേക്കാം പക്ഷേ കോവിഡിനെതിരെയും ഇത് സമ്പൂർണ്ണ ഫലം നൽകുമെന്ന പ്രചാരണം തീർത്തും അടിസ്ഥാനരഹിതമാണ് മാസ്കും ശാരീരിക അകലവും വ്യക്തി ശുചിത്വവും തന്നെയാണ് ഇന്നും മഹാവ്യാധിക്കെതിരായി ശാസ്ത്രത്തിന് അറിവുള്ള ആയുധങ്ങൾ കർഷക ബില്ലിനെതിരെ പഞ്ചാബിൽ കർഷക പ്രതിഷേധം തുടരുന്നു അമൃത്സറിൽ ട്രെയിൻ തടയൽ പ്രതിഷേധം നടത്തുന്നത് കിസാൻ മസ്ദൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രെയിൻ റോക്കോ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രതിഷേധം പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ നിക്ഷേപർ വീണ്ടും ഹൈക്കോടതിയിൽ ഇടക്കാല ഉത്തരവ് നടപ്പാക്കുന്നില്ലെന്ന് ആക്ഷേപം പ്രത്യേകം FIR എന്ന ഉത്തരവ് നടപ്പാക്കുന്നില്ലെന്ന് നിക്ഷേപകർ